മുണ്ടക്കയം ചെന്നാപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽപ്പെട്ട തൊഴിലാളികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. 17 ഓളം തൊഴിലാളികളെയാണ് തോടിന് കുറുകെ വടം കെട്ടി നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. ടാപ്പിങ്ങിനായി പോയ തൊഴിലാളികളാണ് മലവെള്ളപ്പാച്ചിൽ അപ്രതീക്ഷിതമായി പെട്ടുപോയത്. അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് മുണ്ടക്കയം ചേന്നാപ്പാറ ടീ എസ്റ്റേറ്റിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ വലിയ മലവെള്ളപ്പാച്ചിൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്നത്. അവർ രാവിലെയോടുകൂടി ടാപ്പിംഗ് ജോലികൾക്കായി അകത്തേക്ക് പോയതാണ്. പക്ഷേ അതിനിടെയാണ്, ഉച്ചയോടുകൂടിയാണ് മുണ്ടക്കയം ഈ കുട്ടിക്കൽ ഭാഗത്തൊക്കെ ശക്തമായ മഴ ഉണ്ടാകുന്നത്. ഈ മഴയെ തുടർന്നാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവർ കുടുങ്ങി പോകുന്നത്. ഈ ടാപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ ചെറിയ തോട്, വളരെ ചെറിയ തോടായിരുന്നു, കാൽപാദം മാത്രം മുങ്ങിപ്പോകുന്ന വെള്ളമുണ്ടായിരുന്ന ഒരു തോടാണ്. അത് അരയാൽ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവർ കാണുന്നത്. പിന്നെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചാണ് ഇവർ മറുകര കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ആളുകൾ വന്നെങ്കിലും അവർക്കും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇവരെ കരക്കെത്തിക്കുന്നതിന് പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പിന്നീട് വടമൊക്കെ കെട്ടിയാണ് ഈ 17 ഓളം തൊഴിലാളികളെ അവിടെ നിന്ന് മാറ്റിയത്, കരയ്ക്ക് എത്തിച്ചത്. ആ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഭീകരത വ്യക്തമാണ്. സാധാരണ ഈ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലിൽ വലിയ മരങ്ങളും കല്ലുകളും ഒക്കെ ഒഴുകി വരുന്നതാണ്. പക്ഷേ ഇന്നലെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാത്തതും അപകടം ഒഴിവാക്കി. എന്തായാലും ഈ 17 പേരും സുരക്ഷിതരാണ്. അവർ വീടുകളിലേക്ക് മടങ്ങി, രാത്രി തന്നെ വീടുകളിലേക്ക് മടങ്ങി. മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഈരാറ്റുപേട്ടയിലൊക്കെ മീനച്ചിലാർ വലിയ തോതിൽ ജലം ഉയർന്നിട്ടുണ്ട്. പാലായിൽ ഇനി 1 അടി കൂടി വെള്ളം ഉയർന്നാൽ അത് റോഡിലേക്ക് കയറുന്ന സാഹചര്യമാണുള്ളത്. പാല ടൗണിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഈ മീനച്ചിലാറിൻ്റെ ജലമുയർന്നാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം നീലിമംഗലത്താണ്, മീനച്ചിലാറിൻ്റെ ഭാഗമായ നീലിമംഗലം പാലത്തിലാണ്. ഇവിടെയും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതുപോലെ വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഈ കോട്ടയം നഗരത്തിലെ നീലിമംഗലം പാലത്തിനോടടുത്ത് വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇത്തരത്തിൽ മീനച്ചിലാറ്റിൽ വലിയ തോതിൽ രാത്രി വെള്ളം ഉയർന്നു എന്നുള്ളതാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോട് 2:30 കൂടി വന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റിലും നമുക്ക് ലഭിക്കുന്ന വിവരം. ശക്തമായി തന്നെ ഒഴുക്കുമുണ്ട്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വീടിൻ്റെയൊക്കെ മതിലിനോട് ചേർന്ന് വെള്ളം എത്തിയിട്ടുണ്ട്. വീട്ടിൽ ഏകദേശം വെള്ളം കയറുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ മീനച്ചിലാറ്റിലും സമാനമായി മണിമലയാറ്റിലും വെള്ളം ഉയരുകയാണ്. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും ഒരു ആശ്വാസമാണ് എസ് കെ. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 17 ആളുകളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കുത്തിയൊഴുകുന്ന മഴവെള്ളത്തെ അതിജീവിച്ചുകൊണ്ടാണ്, വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ജീവിതത്തിൻ്റെ കരക്കെ അണഞ്ഞത്. എന്തായാലും സന്തോഷം. താങ്ക് യു.